പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് ഗുരുത്വദോഷം എന്നതിനെ സംബന്ധിച്ചാണ്. ഈ ഗുരുത്വം ദോഷമാകുന്നത് എപ്പോൾ, അതിലൂടെ ഉണ്ടാകുന്ന പരിണത ഫലങ്ങൾ എന്തൊക്കെയാണ്, പെട്ടെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയ അതിൻ്റെ എഫക്റ്റ് അറിയാൻ സാധിക്കില്ല. എന്നാൽ ഒരു വ്യക്തി എത്ര കഴിവും സാമർഥ്യവും വിവരവും വിവേകവും ലോകപരിചയവും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഗുരുത്വദോഷത്തിൻ്റെ എഫക്റ്റ് ഉണ്ടെങ്കിൽ പൂർണ്ണത ലഭിക്കില്ല എന്നുള്ളതാണ്. എൻഡ് റിസൾട്ട് പാളിപ്പോകുന്നു, പരാജയത്തിൻ്റെ പടുവഴിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണയില്ലാത്തതാണ് പലർക്കും. ഒരുപാട് കഴിവുള്ളവരും അവസാന നിമിഷം തട്ടിപ്പോകുന്നത് പല കാര്യങ്ങൾക്കും. ഒരു ഇൻ്റർവ്യൂവിനായിക്കോട്ടെ, ഒരു പരീക്ഷയിലായിക്കോട്ടെ, അങ്ങനെ അവർ കടന്നു പോകുന്ന ഓരോ സന്ദർഭത്തിലും ലാസ്റ്റ് മൊമെന്റിൽ അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. കേട്ടിട്ടില്ലേ, കപ്പിനും ചൂണ്ടിനും ഇടയിൽ മറിഞ്ഞു പോകുന്നു, ചായ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ ഒരുപാട് അവസരങ്ങളിലൂടെ ഈ മനുഷ്യ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നതിൻ്റെ വൺ ഓഫ് ദ വൺ റീസൺ, അതിൽ ഒരു കാരണം ഈ ഗുരുത്വദോഷത്തിൻ്റെ എഫക്റ്റും കൂടിയാണ്. അപ്പം എന്താണ് ഇതിൻ്റെ കാരണം? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ പല പല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ കാരണം എന്തെന്നുള്ളതിന് പല ചിന്തകളാൽ പോകുമ്പോൾ അതിൽ ഒരു കാരണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഗുരുത്വദോഷം എന്ന ഒരു സംഗതി നമ്മളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുവെങ്കിൽ, അത് വീണ്ടും അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓറയെ, എനർജി ഫീൽഡിനെ ഇത് മങ്ങലേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ചില ചില കാര്യങ്ങൾ കത്തേണ്ട സമയത്ത് കത്തില്ല, അതിനുശേഷം ചിലപ്പോൾ ഓർക്കുമായിരിക്കും, അപ്പോഴത്തേക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കും. ഈ ഗുരുത്വദോഷം എന്ന് പറയുന്ന സംഗതി ഉണ്ടായാൽ ഇപ്പോൾ ഈ ഒരു തലമുറ മാത്രമല്ല, അവരുടെ രണ്ട് തലമുറയാണ് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടറിഞ്ഞ് ജീവിതം നയിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ആ ഏരിയയിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വലിയ പഠിപ്പോ കഴിവോ സാമർഥ്യമോ ഒന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഗുരുത്വദോഷം വരാതെയാണ് നിങ്ങളുടെ ജീവിതം നയിക്കുന്നതെങ്കിൽ എവിടെങ്കിലും എങ്ങനെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു സഹായഹസ്തം ലഭിച്ചിരിക്കും ജീവിതത്തിൽ എന്നുള്ളതാണ്. ക്ലിയർ ആണെന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ശാസ്ത്രീയതയിലേക്ക് കടക്കുമ്പോൾ ഒന്നോർക്കുക, നമ്മൾ കേട്ടിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്. എന്താണെന്നറിയോ, മാതാ പിതാ ഗുരു ദൈവം. ദൈവത്തെ എല്ലാവർക്കും ഭയമാണ്, അല്ലെങ്കിൽ ബഹുമാനമാണ്, സ്നേഹമാണ്. ഈ ദൈവത്തിന് പോലും നാലാമതാണ് സ്ഥാനം. ആദ്യത്തെ സ്ഥാനം ഏതാ? മാതാ പിതാ ഗുരു ദൈവം. അപ്പൊ ദൈവത്തിന് മുകളിലാണ് ഗുരു, ഗുരുവിനും മുകളിലാണ് ആര്, സ്വന്തം പിതാവ്, പിതാവിനും മുകളിലാണ് മാതാവ്. കാരണം മനുഷ്യനെന്നും അറിവിലൂടെയാണ് അവൻ്റെ ജീവസന്ധാരണം നയിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യന് അറിവാണ് അന്നം എന്ന് പറയുന്നത്. അന്നം എന്ന് പറയുന്ന ഭക്ഷണം മാത്രമല്ല, അവൻ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് ആവശ്യമായ സർവ്വ ചേരുവകളെയും അന്നം ഭക്ഷണമായിട്ടാണ് കാണുക. പക്ഷെ പക്ഷിമൃഗാദികൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അതുങ്ങൾക്ക് അന്നം തേടി വെക്കേണ്ട ആവശ്യമില്ല. പ്രഭാതം മുതൽ പ്രദോഷം വരെ അതൊന്ന് എന്ത് അത് ആഗ്രഹിക്കുന്നു അത് അവരുടെ മുന്നിൽ കിട്ടും, ഭക്ഷണം കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞാൽ വിവേക ബുദ്ധി വിശേഷ ബുദ്ധിയും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ബുദ്ധിയിലൂടെയാണ് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും അന്നവും തേടേണ്ടത്. അപ്പോൾ അന്നം നൽകുന്ന ആ ബുദ്ധി അത് വികലപ്പെട്ടു പോയാലെല്ലാം പോയി. ആദ്യത്തെ അറിവ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് അമ്മയെന്നും പശുവെന്നും പാലെന്നും അച്ഛനെന്നും പറഞ്ഞ് പഠിപ്പിച്ചതാര, മാതാവ് തന്നെയാണ്. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെയൊന്നും അത്രയും ലോകപരിചയോ വിദ്യാഭ്യാസമോ ഒന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ നമുക്ക് ഈ ഭൂമിയിലേക്ക് വരുവാൻ അവസരം നൽകിയവരാണ്. നമ്മൾ ഈ ലോകത്ത് വന്നു എന്ന് അറിഞ്ഞതിന് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണല്ലേ. അതിനു മുമ്പേ നമുക്ക് പരിരക്ഷണം നൽകി സംരക്ഷിച്ച് ഒരു തിരിച്ചറിവിൻ്റെ വക്കിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കടപ്പാട് നമുക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ മറ്റ് പക്ഷിമൃഗാദികൾക്ക് അത്രത്തോളം പേരൻസിൻ്റെ സംരക്ഷണം കിട്ടണമെന്നില്ല, അത് പ്രകൃതി തന്നെ വേണ്ട വിധത്തിൽ ഗൈഡ് ലൈൻസ് കൊടുത്തോളൂ. ഇപ്പോൾ ഒരു പശു പ്രസവിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കിടാവ് അപ്പോൾ തന്നെ പതുക്കെ എഴുന്നേറ്റ് മുല കുടിച്ചു തുടങ്ങും, പാല് തേടി തുടങ്ങും. അല്ലെങ്കിൽ ഒരു കോഴിക്കുഞ്ഞാണേലും അത് അടവിരിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുട്ടയിൽ വിരിഞ്ഞാൽ ചാടി ചെയ്യാനും കുത്താനും തുടങ്ങും. അത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ഓൾറെഡി അതിൻ്റെ ആ ജീവനെ തടങ്ങിയിട്ടുണ്ട്. ഒരു താറാവിൻ്റെ കുഞ്ഞാണെങ്കിലോ അത് പെട്ടെന്ന് വെള്ളം കണ്ട വെള്ളത്തിലേക്ക് നീന്തിപ്പോകും, എന്നുവെച്ചാൽ അതിൻ്റെ ജീനിൽ തന്നെ ഉണ്ട്. ഒരു മനുഷ്യ കുഞ്ഞാണല്ലോ, അതിനെ പ്രസവിച്ച് അവിട്ടാൽ അവിടെ കിടക്കും. വിശന്നാലും വേദന വന്നാലും കിടന്ന് കരയേ ഉള്ളൂ.
ചൂടും തണുപ്പും ഒക്കെ കേൾക്കുമ്പോൾ. അപ്പം അതിന് പരിരക്ഷണം സംരക്ഷണം മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ കൊടുക്കണം. എത്ര നാൾ? ദീർഘനാൾ, വർഷങ്ങളോളം. ഒരുപക്ഷെ നമ്മൾ ഒക്കെ വളരെ നന്നായി കുഞ്ഞായിരുന്ന സമയത്ത് ഒരുപാട് വേദന കൊണ്ട് ചെവിക്ക് വേദനയും പല്ലിന് വേദനയും അല്ലെങ്കിൽ അസ്വാസ്യം കൊണ്ട് പനി പിടിച്ചൊക്കെ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഉറക്കളച്ചിരുന്ന് നമ്മളെ സംരക്ഷിച്ചതാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു കടപ്പാട് കൊണ്ട് അവരും ഇതേ പ്രായത്തിലേക്ക് എത്തുമ്പോൾ, അതായത് പല്ലെല്ലാം കഴിഞ്ഞ്, കണ്ണെല്ലാം കാണാതായി, ചെവിയൊന്നും കേൾക്കാറ്, ഒരു കുഞ്ഞിന്റെ അവസ്ഥയിലേക്ക്, മലമൂത്ര വിസർജ്യാദികൾ പോലും കിടക്കയിൽ കഴിയുന്ന അവസ്ഥയിൽ, ഒരു കുഞ്ഞപ്രകാരമായിരുന്നു ആദ്യം. അതേപോലെ ആയിരിക്കുന്ന വേളയിൽ നല്ല ഊർജ്വസ്വലമായ ബുദ്ധിയോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന മക്കൾ വേണ്ടേ നമ്മളെ പരിരക്ഷിച്ച പോലെ മാതാപിതാക്കളെ പരിരക്ഷിക്കുക? ഇത്തരത്തിലുള്ള ചിന്തയോടുകൂടി പോകുമ്പോൾ തന്നെ ഗുരുത്വത്തിന്റെ എഫക്റ്റ് വന്നോളൂ. അപ്പം മാതാ പിതാ, മാതാവാണ് പിതാവിനെ പരിചയപ്പെടുത്തുന്നത്, പിതാവാണ് ഗുരുക്കന്മാരെ പരിചയപ്പെടുത്തുന്നത്, ഗുരുവാണ് സദ്ഗുരുക്കന്മാരാണ് ആരെ? ദൈവത്തെ പരിചയപ്പെടുന്നു. അപ്പൊ ഇതൊരു സീക്വൻസ് ആണ്, മാതാ പിതാ ഗുരു ദൈവം. അപ്പൊ സദ്ഗുരുക്കന്മാരിൽ നിന്ന് നമുക്ക് ദൈവത്തിൻ്റെതായ സാന്നിധ്യത്തെ അറിയാൻ സാധിക്കുന്നു. അറിഞ്ഞാൽ മാത്രം പോലെ അത് പരിശീലിച്ച് കൈവശം ആക്കുകയും വേണം. അപ്പൊ ഈ ഗുരുത്വദോഷം ആരൊക്കെയാ? മാതാപിതാ ഗുരു അല്ലെ ഗുരുസ്ഥാനീയരായിട്ടുള്ള ആൾക്കാരുടെ ചിന്ത പോലും നമ്മളെ പറ്റിയുള്ളത്, അത് വിഷമമുള്ളതോ ദുഃഖമുണ്ടാകുന്നതോ ആണെങ്കിൽ പോലും ആ ഒരു വൈബ്, ആ തരംഗം നിങ്ങളുടെ ചുറ്റിനും നിങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ പലപ്പോഴും നമ്മൾ അറിയാതെ പോകും. ചിലപ്പോൾ കഴിവ് സാമർഥ്യം കൊണ്ട് ഭയങ്കരമായ രീതിയിൽ ഔന്നത്യത്തിലായിരിക്കും അതാത് കാലഘട്ടത്തിൽ, പക്ഷെ എൻഡ് റിസൾട്ട് പാളിപ്പോകുമെന്ന് ഞാൻ പറയും. ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടി നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയാണ്, ഡിസിഷൻ കിട്ടുമെന്ന് ഉറപ്പാണ്, അതിൻ്റെ അല്പസ്വല്പ അഹങ്കാരമുണ്ട്. പക്ഷെ ഈ പേപ്പറൊക്കെ വാല്യൂ ചെയ്യുന്ന ഇവിടെ അല്ല, എരോ ദൂരെ ജില്ലയിലാണ്. അന്ന് ആ പേപ്പർ വാല്യൂ ചെയ്യാമെന്ന എക്സാം ആ ആള് പലപ്പോഴും മനസ്സസ്വസ്ഥമായിട്ടായിരിക്കും എന്ന ടീച്ചർ അല്ലെങ്കിൽ അധ്യാപകന് ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല നിങ്ങളുടെ പേപ്പറിലേക്ക്. നിങ്ങൾ 8 മാർക്കിനുള്ളത് എഴുതിയിട്ടുണ്ട് ആൻസർ കൃത്യമായ രീതിയിൽ, ജെനുവിനി. പക്ഷെ ഈ പേപ്പർ നോക്കിയ വാല്യൂ ചെയ്ത ആൾക്ക് അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അവരെന്തോ മാനസിക പ്രശ്നത്തിലായിരുന്നു, 5 മാർക്ക് ഇട്ടങ്ങ് പോയി. അങ്ങനെ പല പല വിഷയങ്ങളിലും വന്നു ടാബ്ലേറ്റ് ചെയ്ത് വന്നപ്പം ടോട്ടൽ നിങ്ങൾ ഡിസ്റ്റൻഷൻ ചെയ്യുന്ന ഔട്ടായി. എന്നാൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു സെലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഗുരുത്വം വേണം. ഈക്വലായിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കും മറ്റുള്ളവരെല്ലാം തന്നെ, പക്ഷെ ഇന്റർവ്യൂവറുടെ മനസ്സിലൊരു സ്പാർക്ക്, ഈ സ്പാർക്കാണ് ഗുരുത്വമായിട്ട് നമ്മൾ ഭവിക്കുക. ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ഗുരുത്വദോഷം വരുന്ന പ്രവൃത്തികളൊന്നും ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ നമ്മളിലേക്ക് വന്ന നമ്മളിൽ നിന്ന് വന്നാൽ ഉറപ്പാണ് നമ്മളറിയാതെ ഈ ഒരു ബ്ലാക്ക് ഓറ നമ്മളിൽ കരിപടലം പോലെ പിടിക്കുന്നു എന്നുള്ളത്. അപ്പോൾ പലരും ഞാനിത് പറയുമ്പം ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ടാവും, പറയാണ് ഇതിൻ്റെയൊക്കെ കാര്യം അല്ലേ. യെസ്, അതും ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇനി എന്താണ് പ്രതിവിധി? ഇനി മുതൽ ഇതിനെ റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുരുത്വദോഷം സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ വന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കുക, പറ്റിയാൽ ഒരു അപ്പോളജി പറയുക അവരോട്, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിലോ സ്വന്തം മനസ്സിനെ തൊട്ടെന്ന് പറയുക. അറിഞ്ഞും അറിയാതെയും എന്നിൽ നിന്ന് ഒരുപാട് ഗുരുത്വദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ഈ നിമിഷം അതൊന്ന് പുറക്കണേയെന്ന് നിങ്ങൾ നിങ്ങളോട് ഏറ്റു പറഞ്ഞാൽ മതി. ഇച്ചിരി ഈഗോ എന്ന് നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം നമ്മളോട് ഏറ്റു പറയുക, പിന്നീടോ അത് വരാതെ നോക്കുക തന്നെയല്ല ഗുരുത്വം കൂട്ടാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുക. പ്രായമായിട്ടുള്ള ആൾക്കാരെയും മുതിർന്നവരെയും അധ്യാപകരെയും ഒക്കെ കാണുമ്പോൾ അവരെ ഒന്നില്ലെങ്കിലും ദുഷിക്കാതിരിക്കുക. ചില കുട്ടികളൊക്കെ ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അധ്യാപകരോടും അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച ഗുരുക്കന്മാരൊക്കെ തട്ടിക്കയറാറുണ്ട് അല്ലേ. ആ സമയത്തൊരു ക്രെഡിറ്റ് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ പിന്നീട് എല്ലാവരും പോയി കഴിയുമ്പോൾ ജീവിതത്തിൽ ഒറ്റയ്ക്ക് തുഴയേണ്ടി വരുന്ന സമയത്താണ് ഈ ഗുരുത്വദോഷത്തിന്റെ എഫക്റ്റൊക്കെ ഉണ്ടാകുക. അപ്പൊ മാതാപിതാക്കളെ ആയിക്കോട്ടെ, അവരൊരു പക്ഷെ പലരും ഞാനിത് പറയുമ്പോൾ പുതിയ തലമുറയുള്ളവർ ചോദിക്കും, അവർ തെറ്റ് കാണിച്ചാലോ അല്ലെ, അവരല്ലേ തെറ്റ് പ്രവർത്തിച്ചത്. മനുഷ്യ സഹജമാണ്, പക്ഷെ ആ സമയത്ത് തിരുത്തേണ്ട രീതി ഒരിക്കലും അവർക്ക് വിഷമമുണ്ടാകുന്ന രീതിയിലായിരിക്കും. ഒച്ചയെടുത്തും അത് തിരുത്താം, ഇനി മിതമായിട്ടും ആശയങ്ങൾ വിനിമയം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ചില സൂക്ഷ്മമായ ദർശനങ്ങൾ വെച്ചുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഗുരുത്വത്തെ ഇനി മുതൽ കൂട്ടിയാൽ തന്നെ പഴയ ഗുരുത്വദോഷത്തെ കവർ ചെയ്യാം. എന്നിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് അതിനുള്ള ഫലം ലഭിക്കാത്തത്. പ്രധാനമായിട്ടും ഗുരുത്വദോഷമൊക്കെ മാറി നല്ല ഗുരുത്വം കിട്ടാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെ 3 രീതിയിൽ കൂടെ ശ്രദ്ധിക്കുക. 1, വെറും കൈയോടെ പോകാതിരിക്കുക. എവിടെയൊക്കെ? 1, ഗുരുക്കന്മാരെ കാണാൻ പോകുമ്പോൾ. 2, മാതാപിതാക്കളെ കാണാൻ പോകുമ്പോൾ. 3, ദേവാലയങ്ങളിൽ. വെറും കൈയോടെ പോകരുത്, കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകണം. ഒരുപക്ഷെ ആശയപരമായിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളും ഗുരുക്കന്മാരുടെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തന്നെ അത് ബൗദ്ധികമായ തലത്തിലാണ്
അവിടെ നിർത്തുക. മനസ്സുകൊണ്ട് നിങ്ങളുടെ സമർപ്പണം അർപ്പണം ഉണ്ടാകുമ്പോഴാണ് ഈ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പല ഗുരുത്വ ദോഷങ്ങളും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നത്, മാറ്റിയെടുക്കാൻ സാധിക്കുക. അപ്പൊ എപ്പോഴും പല അറിവുകളും ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ശരിയായ രീതിയിൽ മനനം ചെയ്യണം, അത് പിന്നെ ആചരിക്കുകയും കൂടെ ചെയ്യണം. സോ ശ്രവണം മനനം ആചരണം, ഇതിലൂടെയൊക്കെ നമുക്ക് ഗുരുത്വദോഷം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.